Hey Siri, everything you want to know about Apple. Hi everyone, this is Abin from Evika. And iOS 6-ന്റെ ഡെവലപ്പർ ബീറ്റ 6 ഇപ്പോൾ റിലീസ് ആയതുകൊണ്ട് ഹോപ്പ്ഫുള്ളി 24 മണിക്കൂർ ശേഷം, അതായത് ഒരു ദിവസത്തിന് ശേഷം നമുക്ക് പബ്ലിക് ബീറ്റ കാണാറുണ്ട്. അപ്പോൾ അടുത്ത ഒരു 24 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നമുക്ക് പബ്ലിക് ബീറ്റ 4 നമുക്ക് റിലീസ് ആവുന്നതെന്ന് വിശ്വസിക്കാം. അതോടൊപ്പം തന്നെ ആപ്പിൾ ഐപാഡ് OS 16 ബീറ്റ 6 റിലീസ് ചെയ്യുന്നുണ്ട്, വാച്ച് OS 9 ബീറ്റ 6 റിലീസ് ചെയ്യുന്നുണ്ട്, TV OS 16 ബീറ്റ 6 റിലീസ് ചെയ്യുന്നുണ്ട്, ഹോം പോഡ് OS 16 ബീറ്റ 6 റിലീസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു പെർട്ടിക്കുലർ അപ്ഡേഷൻ നമുക്ക് വന്നിരിക്കുന്നത് 397 MB ഐഫോൺ 11, അത് പല ഡിവൈസിലും പല സൈസായിരിക്കും. ആ ഒരു കാര്യം നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുക. അതിനു മുമ്പ് നമ്മുടെ iOS 16 വിശേഷങ്ങൾ പറയുന്ന തൊട്ട് മുമ്പായിട്ട് ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യാത്തവർ ഇപ്പം തന്നെ ജോയിൻ ചെയ്ത് ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ട് മാറുക. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ റിലേറ്റഡ് ആയിരുന്ന ഓരോ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സും ന്യൂസും വാൾപേപ്പേഴ്സും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി, ഇപ്പം തന്നെ ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും നിങ്ങൾക്ക് മാറാം. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ അപ്ഡേഷൻ്റെ ബിൽ നമ്പറിൽ നിന്ന് നമുക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. അതിന് സെറ്റിങ്സിലേക്ക് പോവാം. അവിടെ ജനറൽ എബൌട്ട് സെക്ഷനിൽ പോയി നമ്മുടെ സോഫ്റ്റ് വേർഷൻ ടാപ്പ് ചെയ്യുമ്പോൾ ഇപ്പം നമുക്കിവിടെ കാണാൻ പറ്റും 20A53 49B എന്ന്. അതായത് നമുക്കിനി ഒന്നോ രണ്ടോ അപ്ഡേഷൻ ലിസ്റ്റും കൂടെ ഉണ്ടാവുള്ളൂ നമ്മുടെ ഒഫീഷ്യൽ അപ്ഡേറ്റിന് ആയിട്ട്. പിന്നെ ഈ ഒരു പെർട്ടിക്കുലർ അപ്ഡേഷനിൽ നമുക്കൊരു പുതിയ മോഡൺ ഫേംവെയറൊന്നും കിട്ടിയിട്ടില്ല. അതുമാത്രമല്ല, ഈ പറഞ്ഞ അപ്ഡേഷനിൽ എനിക്ക് ഭയങ്കര സങ്കടവും ദേഷ്യം വന്ന ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മുടെ ഈ പറയുന്ന ബാറ്ററിയിൽ തന്നെയാണ്. കാരണം iOS ഈ പറയുന്ന ബേറ്റിൽ നമുക്ക് ബാറ്ററി പെർസെൻറ്റേജ് ഐഫോൺ XR 11, ഐഫോൺ 12 mini 13 mini ഈ പറയുന്ന പെർട്ടിക്കുലർ ഡിവൈസിൽ ഒന്നിലും നമുക്ക് ഇപ്പോഴും ബാറ്ററി പെർസെൻറ്റേജ് വന്നിട്ടില്ല. എന്തുകൊണ്ടാണ് ആപ്പിൾ ഇങ്ങനത്തെ ഒരു ദണ്ഡിതരം കാണിക്കുന്നതെന്ന് എനിക്കും അറിയില്ല. കാരണം ഈ ഒരു ബാറ്ററി പേഴ്സൻ്റെ സ്റ്റാറ്റസിൽ ഒരു ആ ഒരു ഐക്കൺ ആഡ് ചെയ്യാൻ എന്താണ് ബുദ്ധിമുട്ടെന്ന് എനിക്കിപ്പോഴും അറിയില്ല. കുറേ കൂട്ടുകാർ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ വീഡിയോയുടെ താഴത്തൊന്ന് കമൻറ്റ് ചെയ്തായിരുന്നു ഐഫോൺ 11 പ്രോയിലൊക്കെ ഉണ്ടെന്ന്. പക്ഷേ ഈ പറയുന്ന കുറേയധികം ടെക്നിക്കൽ iOS അപ്ഡേഷൻ നോക്കുന്ന ആൾക്കാർക്കും ആ പറയുന്ന iOS 16 ഈ ബീറ്റയിലും ഐഫോൺ XR, ഐഫോൺ 11, ഐഫോൺ 12 mini 13 mini ഈ പറഞ്ഞ ഡിവൈസിലൊന്നിലും ബാറ്ററി പെർസെൻറ്റേജ് വന്നിട്ടില്ല. പക്ഷേ എന്താണ് വന്ന മാറ്റം എന്ന് വെച്ചാൽ, ഇപ്പോൾ പെർട്ടിക്കുലറായിട്ട് വന്നിരിക്കുന്ന ആ ഡിവൈസുകൾക്ക്, അതായത് ബാറ്ററി പെർസെൻറ്റേജ് കാണിക്കുന്ന ആ ഒരു ഡിവൈസുകൾക്ക് ബാറ്ററി പെർസെൻറ്റേജിൻ്റെ ആനിമേഷൻ കുറച്ചും കൂടെ ഫ്ലോ ആയിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഞാൻ ഈ ലോ പവർ മോഡ് ഓൺ ചെയ്യുമ്പോൾ ഈ വരുന്ന ആ ഒരു ഫ്ലോ ഇല്ലേ, ആനിമേഷൻ ഫ്ലോ, അതേപോലെ തന്നെ ബാറ്ററിയുടെ സ്റ്റാറ്റസ് അല്ലെങ്കിൽ ബാറ്ററിയുടെ പെർസെൻറ്റേജിൻ്റെ ഫ്ലോയും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുണ്ട്. അതാണ് ഈ ഒരു ബാറ്ററി സെഗ്മെൻറ്റിൽ ഇപ്പോൾ വന്ന ആ ഒരു മാറ്റം. ഈ ഒരു മാറ്റം നമ്മുടെ ബാറ്ററി പെർസെൻറ്റേജ് കാണിക്കുന്ന ഡിവൈസുകൾക്ക് മാത്രമാണ് വന്നിരിക്കുന്നത്. അടുത്തത് വന്നിരിക്കുന്നത് നമ്മുടെ മ്യൂസിക് ആപ്ലിക്കേഷനിലാണ്. മ്യൂസിക് ആപ്ലിക്കേഷനിൽ ഇപ്പം ഞാനൊരു പാട്ട് പ്ലേ ചെയ്യാമെന്ന് കരുതുക. ഈ ഒരു പാട്ട് പ്ലേ ചെയ്തിട്ട് ഞാൻ നമ്മുടെ ലോക്ക് സ്ക്രീൻ വലിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ലോക്ക് സ്ക്രീനിൽ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ ആർട്ട് കവർ പിന്നെയും ചെറുതായിട്ടുണ്ട്. നേരത്തെ ഉണ്ടായ ആർട്ട് കവർ നമ്മുടെ സ്ക്രീനിൻ്റെ രേഷു ഫുള്ളായിട്ടുണ്ടായ ആ ഒരു ആർട്ട് കവറാണ്. പക്ഷേ എനിക്ക് സത്യത്തിൽ ആ ഒരു വലുതായിട്ടിരുന്ന മ്യൂസിക്കിൻ്റെ ആൽബമായിട്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഇത് കുറച്ചും കൂടി ചെറുതായതുകൊണ്ട് എനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല, കുറച്ച് ചെറുതായിപ്പോയി. ആ ഒരു മാറ്റം നമ്മുടെ ഈ പറയുന്ന അപ്ഡേഷനിൽ വന്നതാണ്. പിന്നീട് വന്ന മാറ്റം എന്താ വെച്ചാൽ, ഇപ്പം ഞാൻ കൺട്രോൾ സെൻറ്ററിൽ ഞാൻ ഓറിയൻറ്റേഷൻ ഓഫ് ചെയ്യാം. അതിനുശേഷം ഞാൻ ഇപ്പോൾ സ്വൈപ്പ് ഡൗൺ ചെയ്തിട്ട് ഇപ്പോൾ ഏതെങ്കിലും കോണ്ടൻറ് എടുത്തിട്ട് നമ്മുടെ ഈ പറഞ്ഞ ലാൻഡ്സ്കേപ്പിൽ മാറ്റി നമ്മുടെ ലോക്ക് സ്ക്രീൻ എടുക്കുകയാണെങ്കിൽ ഈ ഒരു ലോക്ക് സ്ക്രീനിൽ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ഡേറ്റും അതേപോലെ ഡേയും പിന്നെ ടൈമും കറക്റ്റായിട്ട് വരുന്നുണ്ട്. നേരത്തെ ഇതിന് മുമ്പുണ്ടായ എല്ലാ ഡേറ്റിലും നമുക്ക് ഇവിടെ പൊക്കത്തായിട്ടാണ് ഈ പറഞ്ഞ എല്ലാ ഡീറ്റെയിൽസും കാണിച്ചോണെന്ന് വെച്ചാൽ, പക്ഷേ ഇപ്പോൾ കറക്റ്റായിട്ട് ഈ ഒരു പോർഷനിലായിട്ട് നമുക്ക് ഡേറ്റും ഡേയും ടൈമും കാണിക്കുന്നുണ്ട്. ഈ ഒരു അപ്ഡേഷൻ നമ്മുടെ ഈ പറയുന്ന iOS 16 ഈ ഒരു ബേറ്റിൽ വന്ന മാറ്റമാണ്. പിന്നീട് വന്ന മാറ്റം നമ്മുടെ വാൾപേപ്പറിലാണ്. വാൾപേപ്പറിൽ വന്ന മാറ്റം എന്ന് വെച്ചാൽ, നമുക്ക് ആദ്യം ഇവിടെ ടാപ്പ് ചെയ്യുമ്പോൾ ഇപ്പം നിങ്ങൾ റൈറ്റ് സൈഡിൽ കാണുന്ന പോലെ ആ ഒരു രണ്ടാമത്തെ ചോദ്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനത്തെ ഒരു ചോദ്യമില്ല. നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ നമ്മുടെ ഈ പറയുന്ന വാൾപേപ്പർ കസ്റ്റമൈസേഷനിലേക്ക്
പോകാൻ പറ്റും. അത് തന്നെയാണ് ഹോം സ്ക്രീനിലും. ഹോം സ്ക്രീനിലും നമുക്ക് ചോദ്യം, അതായത് നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ കസ്റ്റമൈസ് ചെയ്യേണ്ടത് പുതിയതിലാണോ അല്ലെങ്കിൽ എക്സിസ്റ്റ് ആയിട്ടുള്ള ആ ഒരു വാൾപേപ്പറിലാണോ എന്ന് പറഞ്ഞാൽ ആ ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ ഇല്ല. നമ്മൾ ഡയറക്റ്റായിട്ട് ആ ഒരു വാൾപേപ്പറിൽ കസ്റ്റമൈസേഷനിലേക്കാണ് പോകുന്നത്. പിന്നീട് നമ്മുടെ ഈ പറഞ്ഞ iOS അപ്ഡേഷൻ കഴിഞ്ഞിട്ട് വന്ന ബഗ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് പ്രത്യേകിച്ച് ഒരു ബഗ് ഇപ്പോൾ പറയാനില്ല, പക്ഷേ ഇപ്പോഴും നിലവിൽ എൻ്റെ ഫോണിൽ നിൽക്കുന്ന ഒരു ബഗ് എന്താണെന്ന് വെച്ചാൽ, ലോക്ക് സ്ക്രീൻ, അതായത് ഞാൻ ഡിവൈസിൽ ലോക്ക് ചെയ്യുമ്പോൾ എൻ്റെ ലോക്ക് സ്ക്രീൻ വരുന്നത് ഒന്നോ രണ്ടോ സെക്കൻഡ് ഡിലേ ആയിട്ടാണ്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം, കണ്ടോ? ഇപ്പോൾ ആ ഒരു ഒന്നോ രണ്ടോ സെക്കൻഡ് ഡിലേ വന്നിട്ടാണ് ഈ പറയുന്ന ലോക്ക് സ്ക്രീൻ എൻ്റെ ഫോണിലാവുന്നത്. ആ ഒരു ബഗ് നമ്മുടെ iOS 6 ലാസ്റ്റ് ബീറ്റ, അതായത് ബീറ്റ 5 ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ 6 ആയപ്പോഴും ആ ഒരു ബീറ്റയിൽ വന്ന ആ ഒരു ലോക്ക് സ്ക്രീനിൻ്റെ ബഗ് ഇപ്പോഴും നിലവിലുണ്ട്. പിന്നെ നമ്മുടെ ഈ പറയുന്ന iOS 16 അല്ലെങ്കിൽ ഏതെങ്കിലും ബീറ്റാസ് റൺ ചെയ്യുന്ന എല്ലാ ഡിവൈസിലും നമുക്ക് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞ ആപ്പ് ഉണ്ടാവും. ആ ഫീഡ്ബാക്ക് ആപ്പിൽ കയറി നമ്മൾ റീസെൻ്റ് ആക്ടിവിറ്റി നോക്കുമ്പോൾ നമുക്കിവിടെ ഈ പറയുന്ന റിലീസ് നോട്ടുകളുണ്ടാവും. നമുക്ക് ആ റിലീസ് നോട്ടിൽ എന്തൊക്കെ ബഗ് ഫിക്സസ് ഉണ്ട്, അതേപോലെ എന്തൊക്കെ നോൺ ഇഷ്യൂസ് ഉണ്ടെന്ന് കറക്റ്റായിട്ട് മനസ്സിലാവും. പിന്നെ പെർഫോമൻസിൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് വലിയ മാറ്റമൊന്നും ഫീൽ ചെയ്യുന്നില്ല, പക്ഷേ ഒരു റിഫൈൻമെൻറ്റ് നമ്മുടെ ഈ പറയുന്ന ബീറ്റയിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗീക്ക് ബെഞ്ച് കൊണ്ട് റിസൾട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് നോക്കാം, സിംഗിൾ കോർ വരുന്നത് 1320 മൾട്ടി കോർ വരുന്നത് 1311. ഒരു മോശമല്ലാത്ത ഒരു ഡീസൻറ്റ് പെർഫോമൻസ് എനിക്ക് ഇപ്പോഴും ഉണ്ട്. എനിക്ക് പെർഫോമൻസിലെ ഒരു ബഗോ കാര്യങ്ങളോ ഇപ്പോഴും ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ ഈ പറയുന്ന ചില കാര്യങ്ങൾ, അതായത് ഫോൺ ലോക്ക് ചെയ്യുമ്പോൾ എടുക്കുന്ന സമയം, അതേപോലെ സ്പോട്ട് സെർച്ച് എടുക്കുമ്പോൾ ആ വരുന്ന ആ സമയം, അതൊക്കെയാണ് ഇപ്പോഴും എൻ്റെ ഡിവൈസിൽ വരുന്ന ബഗ്ഗുകൾ. ഓരോ ഡിവൈസുകൾക്കും പല രീതിക്കുള്ള ബഗ്ഗുകൾ വരുന്നുണ്ടാവും. അതാണ് ഞാൻ പറയുന്നത്, ബഗ്ഗാണെങ്കിലും എല്ലാ കാര്യങ്ങൾക്കും ഡിഫറെൻറ്റ് ടു ഡിഫറെൻ്റ് ആണ്. ഓരോ ആൾക്കാർക്കും പല ടൈപ്പ് ബഗ്ഗുകളാണ് വരിക. പിന്നെ ബാറ്ററി പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് അത്യാവശ്യം ഡീസൻ്റായ ഒരു ബാറ്ററി പെർഫോമൻസ് ഉണ്ട്. പക്ഷേ എനിക്ക് ഇപ്പോൾ ഈ പറഞ്ഞാണെങ്കിൽ ഞാൻ ലാസ്റ്റ് ഡേ യൂസ് ചെയ്തപ്പോൾ, ഞാൻ ലാസ്റ്റ് ഡേ എന്ന് പറയുമ്പോൾ ഞാൻ കുറച്ച് നേരം 46 മിനിറ്റാണ് ഫോൺ ഉപയോഗിച്ചത്. പിന്നെ സ്ക്രീൻ ഓഫ് ടൈം എന്ന് പറയുമ്പോൾ 9 മിനിറ്റാണ്. പക്ഷേ ഓവറോൾ എൻ്റെ സ്ക്രീൻ ഓൺ ടൈം എന്ന് പറയുമ്പോൾ 4 മണിക്കൂറും 11 മിനിറ്റുമാണ്. സ്ക്രീൻ ഓഫ് ടൈം എന്ന് പറയുമ്പോൾ 1 മണിക്കൂറും 50 മിനിറ്റുമാണ്. എൻ്റെ ബാറ്ററി ഹെൽത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോഴും സ്റ്റിൽ എനിക്ക് 88% തന്നെ എനിക്ക് എൻ്റെ ഡിവൈസിലെ ബാറ്ററി കപ്പാസിറ്റി നിലവിലുണ്ട്. പിന്നെ ഹീറ്റിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഈ ഒരു അപ്ഡേഷൻ കഴിഞ്ഞ് ഇപ്പോൾ ഞാൻ കറക്റ്റ് സൺലൈറ്റിൻ്റെ മുമ്പിലാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. എന്നിട്ട് പോലും എൻ്റെ ഡിവൈസിൽ എനിക്ക് അത്ര വലിയ ചൂടൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഞാൻ പറയുന്ന പോലെ ഈ ഒരു ബീറ്റയിൽ അത്യാവശ്യം ഹീറ്റ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ തെർമൽ കൺട്രോളിങ് ഐഫോൺ കൊണ്ടുവന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചൂടായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഞാൻ ഡയറക്റ്റ് സൺലൈറ്റ്, ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം, ഡയറക്റ്റ് സൺലൈറ്റിലാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. എന്നിട്ടും എനിക്ക് വലിയ ചൂടൊന്നും ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ iOS 16 ബീറ്റ 6 വരുന്ന കാര്യങ്ങൾ. അടുത്തത് നമ്മുടെ iOS 16 ബീറ്റ 7 എന്നായിരിക്കും റിലീസ് ചെയ്യുന്നത് വെച്ചാൽ, നമുക്ക് മിക്കവാറും ഈ പറയുന്ന നെക്സ്റ്റ് വീക്കിൽ തന്നെ ബീറ്റ 7 റിലീസ് ഉണ്ടാകും. കാരണം ആപ്പിൾ ഇപ്പോൾ വീക്കിലി അപ്ഡേഷൻസാണ് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മിക്കവാറും അടുത്ത ഒരു വീക്കിൽ ബീറ്റ 7 കാണാനുള്ള നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ iOS 16 ബീറ്റ 6 വിശേഷങ്ങൾ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുള്ളാന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഈ വീഡിയോ ഷെയർ ചെയ്യുക. അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ റിലീസ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ ഫോണിലൊരു നോട്ടിഫിക്കേഷൻ ആയിട്ട് വരികയും നിങ്ങളത് മറന്നു പോവാതെ കാണുകയും ചെയ്യും. അതോടൊപ്പം നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ഇപ്പോഴും ജോയിൻ ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ റിലേറ്റഡ് വരുന്ന ഓരോ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സും വാൾപേപ്പേഴ്സും ന്യൂസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി, ഇപ്പോൾ തന്നെ ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും നിങ്ങൾക്ക് മാറാൻ പറ്റും. അതുമാത്രമല്ല, നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം വഴിയും അപ്ഡേഷൻസ് ലഭിക്കണമെന്നാണെങ്കിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്കും തൊട്ട് താഴെ ഞാൻ കൊടുക്കുന്നുണ്ട്. ഗോ ഫോളോ മീ ഇൻസ്റ്റഗ്രാം ടു. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് ഓൾ വീഡിയോ. ദിസ് ഈസ് അബിൻ സേവിയർ സൈനിങ് ഫ്രം എവിക്ക.